Hi students, welcome to income tax amendment videos. Video number 2. Now, this second video will discuss you know direct taxation le one day 2021 exam applicable avuna amendments valana. First video will now surcharge one day amendments ana discuss cheyada. A video kanathavar adhe kaanumennu vishwasikkunnu innu nammal discuss cheyyunnathu 2020 ile nammude priyappetta finance minister Nirmala Sitharam kondu vannathayirikkunna new alternative taxation regime aanu idu anusarichu nerathe undayirunna athava old tax rate nerathe undayirunna old tax rate adil ninnu pratyakshathile valare kuranja nirakkilana tax calculate cheyyunnathu compute cheyyunnathu aadyam namukkarayam age adisthanathilana tax rate theermanichirunnathu athava exemption limit theermanichirunnathu below 60 years aanu engil 250,000 aayirunnu exemption 60 and above but below 80 aanengile 3 lakh aayirunnu exemption above 80 aanu engil individuals aanu engil 5 lakh aayirunnu exemption ennal new tax regime anusarichu age nokune illa senior citizen super senior citizen ennum prathyegamayirikkunna oru parigananeyum kodukkunnilla ellavarkkum ore rate aanu applicable aavunnathu ennal surcharge inde karyathilo health and education sessinte karyathilo yaadoru difference um illa adu nerathe ulladhu pole thanne aanu mattonnu pudiyathu kondu vannathu section 115 BAC aanu adu income tax act ile pudiyoru insert cheyathaanu இது ஒரு ஆப்ஷனல் செக்ஷன் ആണ് ആർക്കാണ് ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റ ഇൻഡിവിജ്വൽസിനും എച്ച്എഫിനും മാത്രം അത് റെസിഡന്റ് ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണെങ്കിലും ശരി നോൺ റെസിഡന്റ് ആണെങ്കിലും ഇത് ഓപ്റ്റ് ചെയ്യാം ഇത് ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഓൾഡ് ടാക്സേഷൻ റെജീം തന്നെയാണ് അപ്ലിക്കബിൾ ആവുക ഇത് ഓപ്റ്റ് ചെയ്താൽ പുതിയ ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ 250,000 നിൽ നെക്സ്റ്റ് 250,000 5% അവിടെ വരെ old rate new rate same aanu adinu shesham namukkariyam old rate anusarichu next up to 5 lakh vare 20% aayirunnu ennal new scheme anusarichu next 250,000 vare athava 750,000 vare aanu income ulladhu engil avasanathe 250,000 ne 10% aanu adum kaiyinayina shesham veendum income undu engil up to 10 lakh vare athava 750,000 ne excess ulladhu up to 10 lakh vare 15% 10 lakh in mugalil income undu engil next 12,50,000 vare 20% aanu adinum mugalil income undu engil 12,50,000 in mugalil income undu engil next 15 lakh vare ulla 12,50,000 ne 25% 15 lakh nekkal mugalil income undu engil 30% aanu ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീനിയർ സിറ്റിസണും സൂപ്പർ സീനിയർ സിറ്റിസണും പ്രത്യേകമായിരിക്കുന്ന യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല അവർക്കും ഇത് തന്നെയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് വളരെ എന്താണ് ലോ റേറ്റ് ആണല്ലോ ഇതാണ് അപ്ലൈ ചെയ്യാൻ നല്ലത് എന്ന് തോന്നും പക്ഷേ നേരത്തെ നമ്മൾ കണ്ടത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എല്ലാ എക്സംഷൻസും ഡിഡക്ഷൻസും ലെസ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരുന്നു എന്താണ് ടോട്ടൽ ഇൻകം എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം അഥവാ ജി ടി ഐ മൈനസ് ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എന്നാൽ ഈ ന്യൂ സ്കീം അനുസരിച്ച് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല എക്സംഷൻസും പല അലവബിൾ അലവൻസുകളും ഡിഡക്റ്റ് ചെയ്യുവാൻ പാടില്ല അതേപോലെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒന്നും തന്നെ ലെസ് ചെയ്യാനും പാടില്ല ഏതൊക്കെ അലവൻസുകളാണ് സാലറി വാങ്ങുന്ന ആളാണ് എങ്കിൽ എച്ച് ആർ ഐയുടെ അലവൻസ് അവൈലബിൾ ആണെങ്കിലും ഡിഡക്റ്റ് ചെയ്യുവാൻ പാടില്ല അതേപോലെ ലീവ് ട്രാവൽ കൺസെഷൻ ഡിഡക്റ്റ് ചെയ്യുവാൻ പാടില്ല അതേപോലെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാം ഇൻ്ററസ്റ്റ് അപ് ടു 2 ലാഖ് വരെ ലെസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ന്യൂ ടാക്സ് റേറ്റ് ആണ് ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ ഇൻ്ററസ്റ്റ് ലെസ് ചെയ്യുവാൻ പാടില്ല അതേപോലെ പി ജി ബി പിയുടെ കാര്യത്തിൽ അഥവാ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ
20% നമ്മൾ പഠിച്ചതല്ലേ മാനുഫാക്ചറേഴ്സിന് കിട്ടണേ. അത് ഡിഡക്ട് ചെയ്യുവാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻ്റ് അലവൻസും ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ സയൻറ്റിഫിക് റിസർച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഹൗസ് റിസർച്ചുണ്ട്, ഔട്ട് ഹൗസ് റിസർച്ചുണ്ട്. ഔട്ട് ഹൗസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കലാണ്. ഡൊണേഷന് മറ്റ് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട് ഹൗസ് റിസർച്ചിന് ഡൊണേഷൻ കൊടുക്കുന്നതിനാണ്. അത് ഡിഡക്ട് ചെയ്യുവാൻ പാടില്ല. അതേപോലെ 35 AD നമുക്കറിയാം, 35 AD സ്പെസിഫൈഡ് ബിസിനസ്സാണ്. സ്പെസിഫൈഡ് ബിസിനസ്സിലുള്ള ഒരു ഡിഡക്ഷൻസും ലെസ് ചെയ്യുവാൻ പാടില്ല. അതേപോലെ ഇൻകം ഫോർ മദർ സോഴ്സിൽ, പിന്നെ ഫാമിലി പെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ ലെസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 15,000 ഓർ 1/3 വിച്ചവറീസ് ലോവർ, അതും ന്യൂ ടാക്സ് റേറ്റ് ആണ്, ഓൾട്ടർനേറ്റീവ് ടാക്സ് റേറ്റ് ആണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതും ലെസ് ചെയ്യാൻ പാടില്ല. അതേപോലെ സാലറി വാങ്ങുന്നവരുടെ കാര്യത്തിൽ തന്നെ സെക്ഷൻ 16 അനുസരിച്ച് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് 3 ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് എല്ലാവർക്കും ഉണ്ട്, പ്രൈവറ്റ് എംപ്ലോയിക്കുണ്ട്, ഗവൺമെൻറ് എംപ്ലോയിക്കുണ്ട്. രണ്ടാമത്തത് ഏതാണ്? രണ്ട് കൂട്ടർക്കുള്ളത് എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് ആണ്. അതേപോലെ മൂന്നാമത്തത് ഏതാണ്? ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമുള്ളതായിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അപ് ടു ₹5,000. ഇത് മൂന്നും ഡിഡക്റ്റ് ചെയ്യുവാൻ പാടില്ല. ഏത് ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓൾട്ടർനേറ്റീവ് ന്യൂ ടാക്സ് റെജിം ഒപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ. ഇതൊരു ഓപ്ഷണൽ സെക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വല് അതല്ലെങ്കിൽ ഒരു HEF, അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് മുതൽ? 2021-22 അസസ്മെൻറ്റ് ഇയർ മുതൽ. ഫിനാൻഷ്യൽ ഇയർ 2020-21 അസസ്മെൻറ്റ് ഇയർ 2021-22 അത് മുതൽ മാത്രമേ 115 BAC അനുസരിച്ചുള്ള ന്യൂ ടാക്സേഷൻ റെജിം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, ഒപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴാണ് ഒപ്റ്റ് ചെയ്യേണ്ടത്? അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഒപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ സാലറി വാങ്ങുന്ന ആൾക്കാർ അവരുടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയർക്ക് നേരത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഞാൻ ന്യൂ സ്കീമാണ് ഒപ്റ്റ് ചെയ്യുന്നത് എന്ന് നേരത്തെ എംപ്ലോയറെ അറിയിച്ചിരിക്കണം. കാരണം അതിനനുസരിച്ചാണ് എംപ്ലോയർക്ക് TDS എന്ത് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഒപ്റ്റ് ചെയ്യുന്നത് എപ്പോൾ ഒപ്റ്റ് ചെയ്താൽ മതി? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? ഒപ്റ്റ് ചെയ്താലേ മതി. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വല് അതല്ലെങ്കിൽ ഒരു HEF ഓൾഡ് ടാക്സ് റേറ്റ് ആണോ അഥവാ ന്യൂ ടാക്സ് റേറ്റ് ആണോ ഒപ്റ്റ് ചെയ്യുന്നത് എന്ന് വളരെയധികം വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. ഏതിലാണ് തനിക്ക് ബെനിഫിറ്റ് എന്ന് എന്ത് ചെയ്യണം, നോക്കണം. അതിനുശേഷം മാത്രമേ ഓൾഡ് സ്കീം അല്ലെങ്കിൽ ന്യൂ സ്കീം എന്ന് ഫൈനലായിട്ട് തീരുമാനിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. അതിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂ സ്കീം അനുസരിച്ച് നമ്മൾ ATC സേവിങ്സ്, ATD മെഡിക്ലെയിം പ്രീമിയം, ATG ജനറൽ ഡൊണേഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഈ ഡിഡക്ഷൻസ് ഒന്നും തന്നെ ന്യൂ സ്കീം അനുസരിച്ച് അഥവാ ന്യൂ സ്കീമാണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യാൻ പാടില്ല. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? GTI ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ ATC to ATU എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ ഡിഡക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല ഏത് സെക്ഷൻ സ്വീകരിക്കുകയാണ് എങ്കിലും. 115 BAC ന്യൂ ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജിം ഒപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മിസ്റ്റർ നിർമ്മല സീതാറാം അനൗൺസ് ചെയ്ത 115 BAC അനുസരിച്ചുള്ള ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജിമാണ് ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഏതൊക്കെ അലവൻസുകളും ഡിഡക്ഷൻസുമാണ് അവൈലബിൾ ആവാത്തത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് HRA. HRA ഒരു പാർട്ടിലി ടാക്സബിൾ അലവൻസ് ആണ്, പക്ഷേ അതൊരിക്കലും തന്നെ എക്സംപ്റ്റഡ് ഭാഗം അവൈലബിൾ ആവുന്നത് അല്ല. അതേപോലെ ലീവ് ട്രാവൽ കൺസെഷൻ, അതേപോലെ അലവൻസസ് അണ്ടർ സെക്ഷൻ 10 Subsection 14 കൺവെയൻസ് അലവൻസ് ഒക്കെ പോലെയുള്ളത് ഡ്യൂട്ടി നിർവഹിക്കാൻ ആവശ്യമായിരിക്കുന്ന അലവൻസുകൾ, അത് ന്യൂ ടാക്സ് റെജിം ആണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവൈലബിൾ അല്ല. അതേപോലെ അലവൻസസ് ഓഫ് MP and MLA ഡെയിലി അലവൻസ് ഒക്കെ സെക്ഷൻ 10 Subsection 17 അനുസരിച്ച്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 സാലറി വാങ്ങുന്ന ആളുകൾക്ക് നമുക്കറിയാം 16 അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് ഡിഡക്റ്റ് ചെയ്യാം. അതേപോലെ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അപ് ടു ₹5,000 വരെ ലെസ് ചെയ്യാം. ഈ മൂന്ന് ഡിഡക്ഷനും 16 അനുസരിച്ച് അവൈലബിൾ അല്ല, ന്യൂ ടാക്സ് റെജിം ആണ് ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ. അതേപോലെ അടുത്തതാണ് ഇൻ്ററസ്റ്റ് ഓൺ SOP സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീൻ്റെ കാര്യത്തിലുള്ള ഇൻ്ററസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ
available alla adhe pole income from other sources le namukkariyamallo minor child inde income compute cheyina samayathe section 10 subsection 32 anusariche oru 1500 deduct cheyyam ennu nam padichittunde ennal new tax regime aanu opt cheyyunathu engil adu list cheyvan padilla veendum family pension inde karyathile nammal padichittunde 1 by 3rd or 15,000 deduct cheyyam ennu padichittunde പക്ഷേ ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിഡക്ട് ചെയ്യുവാൻ പാടില്ല. അതേപോലെ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ധാരാളം ഡിഡക്ഷൻസ് ഉണ്ട്. 80C തന്നെ 150,000 വരെ സേവിങ്സ് ഇനത്തിൽ ഡിഡക്ട് ചെയ്യാം. അതൊന്നും തന്നെ ന്യൂ ടാക്സ് റെജിം ആണ് സ്വീകരിക്കുന്നതെങ്കിൽ ഡിഡക്ട് ചെയ്യുവാൻ പാടില്ല. എക്സെപ്റ്റ് 3 ഒഴിച്ച് 80JJAA ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ 80CCD അതേപോലെ 80LA ഇത് മൂന്നും ഡിഡക്റ്റ് ചെയ്യാം. ഇതുമല്ല ഇതല്ലാത്ത 80യിലുള്ള ഒരു ഡിഡക്ഷൻസും തന്നെ അവൈലബിൾ അല്ല. 35AD സ്പെസിഫൈഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. അതേപോലെ അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 20% നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ, അത് ഒരു മാനുഫാക്ചറർക്ക് അത് അവൈലബിൾ അല്ല. അതേപോലെ 33AB അനുസരിച്ച് കോഫി ബോർഡ് അതേപോലെ ടീ ബോർഡ് പിന്നെ റബ്ബർ ബോർഡ് നമുക്കറിയാം ആ നബാർഡുമായിട്ട് ഒരു ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു ഡിഡക്ഷൻ കിട്ടും. ആ ഡിഡക്ഷൻ ഇത് ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ 33AB സൈറ്റ് രജിസ്ട്രേഷൻ ഫണ്ട് നമ്മൾ പഠിച്ചതാണ്, അതും അവൈലബിൾ അല്ല. അതേപോലെ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഡൊണേഷൻ ടു സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ച് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഹൗസ് റിസർച്ചും ഔട്ട് ഹൗസ് റിസർച്ചും. ഔട്ട് ഹൗസ് റിസർച്ചിലേക്ക് ഡൊണേഷൻ കൊടുക്കുകയാണ് ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലേക്കോ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ ഒക്കെ റിസർച്ച് നടത്താൻ വേണ്ടി ഡൊണേഷൻ കൊടുക്കുന്നതാണ്. അത് ആ ഭാഗമാണ് അവൈലബിൾ അലൗഡ് അല്ലാതാവുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ന്യൂ ടാക്സ് റെജിം അനുസരിച്ച് ഒപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇത്രയും എക്സ്പെൻസുകൾ എന്തല്ല അലൗഡ് അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു. മിസ്റ്റർ കുഞ്ഞാപ്പു, കുഞ്ഞാപ്പുവിൻ്റെ മന്ത്ലി സാലറി 1,10,000 ആണ്. കുഞ്ഞാപ്പുവിന് എക്സംപ്റ്റഡ് HRA 25,000 അവൈലബിൾ ആണ്. എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് ബൈ കുഞ്ഞാപ്പു 10,000 കുഞ്ഞാപ്പുവിൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സ് 60,000 കുഞ്ഞാപ്പുവിന് 80C അനുസരിച്ച് 1,50,000 സേവിങ്സ് ഉണ്ട് അഥവാ ഡിഡക്ഷൻസ് ഉണ്ട്. 80G അനുസരിച്ച് 2,00,000 വരെ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ 80DD അനുസരിച്ച് ഹാൻഡിക്കേപ്പ്ഡ് ഡിപ്പെൻഡൻ്റ് കേസിൽ 75,000 അവൈലബിൾ ആണ്. ഇതാണ് നാം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഒന്നുകൂടെ പ്രോബ്ലം നന്നായിട്ട് എഴുതിയെടുക്കണം. മന്ത്ലി സാലറി, കുഞ്ഞാപ്പുവിൻ്റെ മന്ത്ലി സാലറി 1,10,000, കുഞ്ഞാപ്പുവിന് അവൈലബിൾ ആയിരിക്കുന്ന HRA 25,000, എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് 10,000, ഇൻകം ഫ്രം അതർ സോഴ്സ് 60,000. കുഞ്ഞാപ്പു കിട്ടിയതായിരിക്കുന്ന ഇൻകം എങ്ങനെയൊക്കെയാണ് ചിലവഴിച്ചു എന്നാൽ അതിനനുസരിച്ചാണ് ഡിഡക്ഷൻസ്. 80C അനുസരിച്ച് 1,50,000 ഡിഡക്ഷൻസ് കിട്ടും, 80G അനുസരിച്ച് 2,00,000, 80DD അനുസരിച്ച് 75,000 ഡിഡക്ഷൻസിനും കുഞ്ഞാപ്പു അർഹനാണ്. ഈ കുഞ്ഞാപ്പുവിൻ്റെ ടോട്ടലിംഗ് നമുക്ക് ഓൾഡ് സ്കീം അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബോർഡിൻ്റെ സൈഡിലേക്ക് നോക്കുക. സാലറി 1,10,000 ഇൻറ്റു 12 13,20,000 ലെസ് കുഞ്ഞാപ്പുവിന് അവൈലബിൾ ആയിരിക്കുന്ന ഡിഡക്ഷൻസ് HRA 25,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് 50,000 ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതേപോലെ എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് അത് 10,000. അങ്ങനെ സാലറിയിൽ നിന്ന് 85,000 ലെസ് ചെയ്താൽ കുഞ്ഞാപ്പുവിൻ്റെ ടാക്സബിൾ സാലറി അഥവാ ഇൻകം ഫ്രം സാലറി 12,35,000 ആണ് കിട്ടുക. അതിൻ്റെ കൂടെ നമ്മളെ കുഞ്ഞാപ്പുവിൻ്റെ അടുത്ത ഹെഡ് കുഞ്ഞാപ്പുവിനുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. 60,000 നമ്മൾ ആഡ് ചെയ്യുന്നു. 60,000 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക GTI ആണ്. കുഞ്ഞാപ്പുവിൻ്റെ GTI 12,95,000 ആണ്. 12,95,000 12,95,000. അതിനുശേഷം GTI എന്ന് കേട്ടാൽ നമുക്കറിയാം ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80 ആണ്. അതനുസരിച്ച് 80 അനുസരിച്ച് കുഞ്ഞാപ്പുവിന്
ATC അനുസരിച്ച് 150,000 ATG അനുസരിച്ച് 2 lakh ATDD അനുസരിച്ച് 75,000 ഡിഡക്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അത് ടോട്ടൽ 4,75,000 ആണ്. അപ്പോൾ ജി ടി എയിൽ നിന്ന് 4,75,000 ഡിഡക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8,20,000 ആണ്. ഈ 8,20,000 ആണ് കുഞ്ഞാക്കുവിൻ്റെ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണല്ലോ ടാക്സ് വരിക. അപ്പോൾ ഓൾഡ് സ്കീം അനുസരിച്ച് ടോട്ടൽ ഇൻകം ആയിരിക്കുന്ന 8,20,000 മുകളിലാണ് ടാക്സ് വരിക. എന്നാൽ ന്യൂ ടാക്സേഷൻ റെജിമാണ് നാം ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എച്ച് ആർ എ ലെസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറ്റുമോ? ഇല്ല. എംപ്ലോയ്മെൻ്റ് ടാക്സ് പേഡ് ലെസ് ചെയ്യാമോ? പാടില്ല. അപ്പോൾ സാലറി ഏത് തന്നെയായിരിക്കും? 13,20,000 തന്നെ ആയിരിക്കും. അതേപോലെ ഇൻകം ഫ്രം അതർ സോഴ്സും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എന്തായിരിക്കും? 60,000 കൂടെ കൂട്ടുക. പിന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ടി ഐ കിട്ടുക. എത്രയാണ് കിട്ടുക? ജി ടി ഐ കിട്ടുക 1,380,000. ഈ 1,380,000 അതെന്താ? ജി ടി ഐ. അതിൽ നിന്ന് ATയിലെ ഡിഡക്ഷൻസ് എന്തെങ്കിലും ലെസ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജിം അനുസരിച്ച് ഏതിൻ്റെ മുകളിലായിരിക്കും ടാക്സ് കാണേണ്ടത്? 13,80,000 മുകളിൽ. ഒന്നുകൂടെ, ഓൾഡ് സ്കീം അനുസരിച്ച് നമ്മൾ ഏതിൻ്റെ മുകളിലാണ് ടാക്സ് കാണേണ്ടത്? ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ. ടോട്ടൽ ഇൻകം എത്രയാണ്? 8,20,000. ന്യൂ സ്കീം അനുസരിച്ച് നമ്മൾ ഏതിൻ്റെ മുകളിലാണ് ടാക്സ് കാണേണ്ടത്? 1,380,000 മുകളിൽ. നമുക്കിനി ടാക്സ് കണ്ടു നോക്കാം ഏത് സ്കീം അനുസരിച്ചാണ് മിസ്റ്റർ കുഞ്ഞാപ്പുവിന് ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മാത്രമേ കുഞ്ഞാപ്പു ഒപ്റ്റ് ചെയ്യണോ, ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. ഹായ്, നമുക്ക് നെക്സ്റ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ്. ഓൾഡ് സ്കീം അനുസരിച്ച് നാം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം 8,20,000 ആണ്. അതിൻ്റെ മുകളിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5%, 12,500 ബാലൻസ്, 3,20,000 20%, 64,000. അങ്ങനെ ഓൾഡ് സ്കീമിൽ ടോട്ടൽ കൊടുക്കേണ്ടതായിരിക്കുന്ന ടാക്സ് 76,500 ഓർക്കുക. ഓൾഡ് സ്കീമിൽ എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂട്ടുന്നതിൻ്റെ മുമ്പ് വരുന്നതായിരിക്കുന്ന ടാക്സ് പേബിള് 76,500 രൂപ. എന്നാൽ ന്യൂ സ്കീം അനുസരിച്ച് ടാക്സബിൾ ഇൻകം എത്രയാണ്? 1,380,000. കാരണം ഒരു ഡിഡക്ഷൻസും അവൈലബിൾ അല്ല. അപ്പോൾ സാലറിയും ഇൻകം ഫ്രം അതർ സോഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,380,000. അത് തന്നെയാണ് ജി ടി ഐ, അത് തന്നെയാണ് ടാക്സബിൾ ഇൻകവും. നമ്മൾ ന്യൂ സ്കീം അനുസരിച്ച് ടാക്സ് കൂട്ടുന്ന സമയത്ത് ആദ്യത്തെ 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5%, 12,500 നെക്സ്റ്റ് 2,50,000 10%, 25%, നെക്സ്റ്റ് 2,50,000 15%, 37,500 നെക്സ്റ്റ് 2,50,000 20%, 50,000 ബാലൻസ്, 1,30,000 25%, അത് 32,500. അങ്ങനെ ടോട്ടൽ ടാക്സ് വരുന്നത് 1,57,500, 1,57,500. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂട്ടുന്നതിൻ്റെ മുമ്പ് ഓൾഡ് സ്കീം അനുസരിച്ച് ടോട്ടൽ ടാക്സ് വരുന്നത് 76,500. എന്നാൽ ന്യൂ സ്കീം അനുസരിച്ചാണ് എങ്കിൽ ടോട്ടൽ ടാക്സ് വരുന്നത് 1,57,500. ഏത് ഒപ്റ്റ് ചെയ്യണം? നിസ്സംശയം, ഡെഫിനറ്റ്ലി ഓൾഡ് സ്കീമാണ് കുഞ്ഞാപ്പുവിന് നല്ലത്. ഓക്കെ, അപ്പോൾ നാം പറഞ്ഞു ചിലപ്പോൾ ഓൾഡ് സ്കീമായിരിക്കും നല്ലത്, ചിലപ്പോൾ ന്യൂ സ്കീമായിരിക്കും നല്ലത്. അപ്പോൾ കുഞ്ഞാപ്പുവിന് നല്ലത് ഏത് സ്കീമാണ്?
ഓൾഡ് സ്കീം അനുസരിച്ചാൽ കുഞ്ഞാപ്പൂവിന് 76,500 രൂപ ടാക്സും അതിൻ്റെ മുകളിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സുമാണ് വരുന്നത്. അതല്ല, അബദ്ധവശാൽ കുഞ്ഞാപ്പു ഒന്നും നോക്കാതെ ന്യൂ സ്കീമിൽ റേറ്റ് കുറവാണല്ലോ എന്ന് കരുതി ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താൽ കുഞ്ഞാപ്പ് ടാക്സ് കൊടുക്കേണ്ടി വരിക 157,500, പിന്നെ അതിൻ്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കാം, ഈ കുഞ്ഞാപ്പുവിനെ ആ ഡിഡക്ഷൻസ് ഒന്നുമില്ല എന്നങ്ങോട്ട് കരുതിക്കോ, അഥവാ ITയിലെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. ITയിലെ ഡിഡക്ഷൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്? നമുക്ക് കിട്ടിയതായിരിക്കുന്നത് ITയിലെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. നേരെ മറിച്ച് എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് ടാക്സ് പെയ്ഡും ഉണ്ട്, വേറൊന്നുമില്ല. എച്ച് ആർ എ അല്ല. അതേപോലെ ATCയിലെ ഡിഡക്ഷൻസും ഇല്ല, ATGയിലെ ഡിഡക്ഷൻസും ഇല്ല, പിന്നെ ഏതും ഇല്ല. ATDDയിലെ ഡിഡക്ഷൻസും ഇല്ല. എന്നാൽ നമുക്ക് പ്രോബ്ലം വീണ്ടും ചെയ്ത് നോക്കാം, കുഞ്ഞാപ്പുവിന് ഏത് സ്കീമാണ് നല്ലത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സപ്പോസ് കുഞ്ഞാപ്പുവിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലാത്ത മറ്റൊരു ഡിഡക്ഷനും ഇല്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാപ്പുവിൻ്റെ സാലറി 1,10,000 × 12 13,20,000, അത് തന്നെയായിരിക്കും ഗ്രോസ് സാലറി. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. അപ്പോൾ ഇൻകം ഫ്രം സാലറി 12,70,000. അതിൻ്റെ കൂടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആഡ് ചെയ്യുക 60,000. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 13,30,000. അത് തന്നെയാണ് ടോട്ടൽ ഇൻകം, കാരണം ITയിലെ ഡിഡക്ഷൻസ് ഒന്നും കുഞ്ഞാപ്പുവിന് ഇല്ല എന്നാണ് അസംഷൻ. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും ഒന്ന് തന്നെ, അതെത്രയാ? 13,30,000. അതിനുശേഷം നാം അതിൻ്റെ മുകളിലുള്ള ടാക്സ് കാണുന്നു ഓൾഡ് റേറ്റ് അനുസരിച്ച്. ആദ്യത്തെ 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5% 12,500, നെക്സ്റ്റ് 5,00,000 20% 1,00,000, ബാലൻസ് വരുന്നതായിരിക്കുന്ന 3,30,000 30% 99,000. അങ്ങനെ 12,500 1,00,000 99,000 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2,11,500, 211,500. അപ്പോൾ കുഞ്ഞാപ്പുവിന് ഡിഡക്ഷൻസ് ഒന്നും ഇല്ല എന്ന് സങ്കല്പിച്ചാൽ കുഞ്ഞാപ്പു ഓൾഡ് റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടത് 211,500. എന്നാൽ ന്യൂ റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ന്യൂ റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടത് 157,500. 157,500. കുഞ്ഞാപ്പുവിന് ഏതാണ് നല്ലത്? ഓൾഡ് റേറ്റ് ആണോ നല്ലത്, ന്യൂ റേറ്റ് ആണോ നല്ലത്? ഡെഫിനറ്റ്ലി നമ്മൾ പറയും ഏതാണ് നല്ലത്, ഓൾഡ് റേറ്റ് അല്ല ന്യൂ റേറ്റ് ആണ് നല്ലത്. അപ്പോൾ ഏതാണ്, ഓൾഡ് സ്കീമാണോ ന്യൂ സ്കീമാണോ എടുക്കേണ്ടത് എന്നത് നന്നായിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കുവാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ഈ ലെങ്തി വീഡിയോയിലൂടെ പഠിച്ചത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.